വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളെന്നാണ് ഇവർ അറിയപ്പെടുന്നത് പാർവതി വിവാഹത്തോടെ അഭിനയം നിർത്തിയെങ്കിലും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മകൻ കാളിദാസൻ ഇവരുടെ പാത പിന്തുടർന്നപ്പോൾ മകൾ മാളവിക മോഡലിംഗ് രംഗത്ത് സജീവമായിരിക്കുകയാണ് അടുത്തിടെ ജയറാമിനൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴും മനസ്സിൽ ഒരിക്കലും മാറാത്ത ഒരു സങ്കടവും പാർവതിക്കുണ്ട് അതേക്കുറിച്ച് താരം മനസ്സു തുറന്നിരിക്കുകയാണ് ഇപ്പോൾ പത്മരാജൻ സിനിമയിലൂടെയാണ് ജയറാം നടനായി തുടക്കം കുറിച്ചത് വിടർന്ന കണ്ണുകളുമായി സിനിമയിലേക്കെത്തിയ പാർവതിയോട് ഇന്നും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് താരജോടികളായി മുന്നേറുന്നതിനിടയിലായിരുന്നു ഇരുവരും പ്രണയത്തിലായത് ഒടുവിൽ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് ഇവർ വിവാഹിതരാവുകയായിരുന്നു വിവാഹത്തോടെ സിനിമയിൽ നിന്നും പാർവതി ബൈപ്പറയുകയും ചെയ്തു ഇവർക്ക് പിന്നാലെ മകൻ കാളിദാസ് സിനിമയിലേക്ക് എത്തിയിരുന്നു ബാലതാരത്തിൽ നിന്നും നായകനിലേക്ക് ഉയർന്ന താരപുത്രന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാർവതി നൃത്തത്തിൽ ഇപ്പോഴും സജീവമാണ് പ്രണയിച്ച ആളെ കല്യാണം കഴിച്ച ജയറാമിനും മക്കൾക്കുമൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് പാർവതി എന്നാൽ മറ്റാർക്കും അറിയാത്ത ചില ദുഃഖങ്ങളും താരത്തിന്റെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് താരം തുറന്നു പറഞ്ഞതാണ് ആരാധകരെയും കണ്ണീരിലാഴ്ത്തുന്നത് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മനസ്സ് തുറന്ന പാർവതി തന്റെ സഹോദരിയെക്കുറിച്ച് പറയുകയായിരുന്നു ഒരു അഭിമുഖത്തിലാണ് പാർവതി തന്റെ മനസ്സ് തുറന്നത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നുണ്ടെങ്കിലും അനുയോത്തിയുടെ മരണത്തിന്റെ വേദനയിൽ നിന്നും ഇപ്പോഴും മുക്തമായിട്ടില്ലെന്ന് പാർവതി പറയുന്നു ഇളയ സഹോദരി ദീപ്തിയുടെ മരണം തന്റെ കുടുംബത്തിന്റെ തീര നഷ്ടമാണെന്ന് പറയുകയാണ് പാർവതി മൂന്ന് മക്കളിൽ രണ്ടാം യാളാണ് അശ്വതി എന്ന പാർവതി ജനിക്കുന്നത് തിരുവല്ല കവിയൂരിലെ രാമചന്ദ്ര കുറുപ്പും പത്മഭായയുമാണ് മാതാപിതാക്കൾ ജ്യോതി എന്ന ചേച്ചിയും ദീപ്തി എന്ന ഇളയ സഹോദരിയുമാണ് അശ്വതിക്കുണ്ടായിരുന്നത് എന്നാൽ ദീപ്തി അകാലത്തിൽ മരിക്കുകയായിരുന്നു സഹോദരി ദീപ്തിയെക്കുറിച്ച് പാർവതി പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ നല്ല സുഹൃത്തായിരുന്നു അവൾ അവൾ ഞങ്ങളെ വിട്ടു പോയെന്ന് തോന്നാറില്ല ദൂരെ എവിടെയോ സുഖമായി ജീവിക്കുന്നുണ്ടാകുമെന്ന് ചിന്തിക്കും ചിലപ്പോൾ ചില കോളേജിന്റെ വരാന്തകളിൽ ഞാൻ അവളെ ശ്രദ്ധിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാകും എന്ന് നോക്കും വൈകാരികമായ വേദനയോടെ പാർവതി പറയുന്നു ഹരിഹരൻ എം ടി വാസുദേവൻ നായർ ടീമിന്റെ ആരണ്യകമെന്ന ചിത്രത്തിലും ദീപ്തി അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുന്നതെന്നും തന്റെ കുടുംബത്തിന്റെ വലിയ നഷ്ടങ്ങളിലൊന്നാണ് അനിയത്തി ദീപ്തിയുടെ മരണമെന്നും പാർവതി പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി